അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാറി ശസ്ത്രക്രിയ ചെയ്ത 4 വയസ്സുകാരി കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ആറാമത്തെ വിരൽ നീക്കം ചെയ്യുന്നുള്ള സർജറിക്കാണ് കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തതെങ്കിൽ കുഞ്ഞിന് സർജറി നടത്തിയ നാക്കിനാണ്. അപ്പോൾ അത് ഡോക്ടർ മാപ്പ് പറഞ്ഞു എന്നൊക്കെ, അതുകൊണ്ട് കേസുമായൊന്നും മുന്നോട്ട് പോകുന്നില്ലെന്ന് നേരത്തെ ബന്ധുക്കൾ പറഞ്ഞിരുന്നു. പക്ഷേ ആരോഗ്യവകുപ്പ് അത് എന്താണ് അതിനെ ഗൗരവമായി തന്നെ കാണുന്നു, അങ്ങനെ പരാതിയില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടുകളയാൻ കഴിയുന്നൊരു കേസല്ല, അതുകൊണ്ട് തന്നെ ഗൗരവമായി കാണുന്നു. അന്വേഷണം അടക്കമുള്ള ആരോഗ്യവകുപ്പ് നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ മാധ്യമങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. എന്നാൽ ഡോക്ടർ കൊടുത്ത വിശദീകരണം, ഈ നാക്കിനെന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം അത് സർജറി വേണമായിരുന്നു ആദ്യം, അതുകൊണ്ട് അപ്പോൾ അത് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ കുറച്ച് പരിഹാസ്യമായ ഒരു വിശദീകരണമൊക്കെ ഡോക്ടർ പറയുകയാണ്. അപ്പോൾ എന്താണ് ഡോക്ടർ പറഞ്ഞത്, എന്തുകൊണ്ടാണ് അതിൽ നിയമപരമായി മുന്നോട്ട് പോകുന്നില്ല എന്നൊക്കെ മാതാപിതാക്കൾ പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 4 വയസ്സുള്ള കുഞ്ഞാണ്. അപ്പോൾ ഉണ്ടാകാൻ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പരാതി, സൂപ്രണ്ട് ഒരു പരാതി കൊടുത്തിരിക്കുന്നു, ഇനി ശേഷം ഒരു പരാതി കൊടുക്കാൻ വേണ്ടിട്ട് നിൽക്കാണ്. ഇല്ല പറഞ്ഞിട്ടൊന്നുമില്ല, പരാതി ഇതാ അപ്പൊ കൊടുത്തു വന്നിട്ടുള്ളൂ. പരാതിയില് ഇതാ ഇത് കൈക്ക് ഒരു വിരൽ, ഒരു ആറ് വിരലുണ്ട് കുട്ടീന്റെ കൈക്ക്. അപ്പൊ 2 ദിവസം മുന്നേ ഇവിടെ കോളേജിൽ വന്ന് കാണിച്ചതാണ്. അപ്പൊ സ്കാനിങ്ങും ഇതൊക്കെ എടുത്തതാ. അപ്പൊ ഇന്ന് രാവിലെ ഓപ്പറേഷന് വരാൻ വേണ്ടി പറഞ്ഞതാ. ഓപ്പറേഷൻ വന്ന് രാവിലെ വന്ന് അപ്പൊ കുട്ടിയുടെ പേര് വിളിച്ചപ്പോൾ അകത്തേക്ക് പോയതാ, ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉള്ളിലേക്ക് പോയതാ. പോയി ഇങ്ങോട്ട് വരുമ്പോൾ കുട്ടീന്റെ നാവിന്റെ അവിടെ ചോര കണ്ട്. അപ്പോഴാണ് ഇപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത് ഇതെന്താന്ന്. അപ്പൊ നോക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞ് നാവിനാണ് ഓപ്പറേഷൻ ചെയ്തത്. അപ്പൊ തന്നെ പോലെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയി. കൈക്ക് ചെയ്യേണ്ടത് വിരലിന് ചെയ്യേണ്ടത് നാവിനാ ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു കൈക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു ചെയ്തു. ഡോക്ടറെ പേരെന്താന്ന്, ബെൻ ജോൺസൺ. നാവിനൊരു പ്രശ്നമില്ല കുട്ടി, നല്ല വർത്താനം പറയുന്ന കുട്ടി. സൂപ്രണ്ടിന് പരാതി കൊടുത്ത് മൂപ്പര് സൂപ്രണ്ട് പറഞ്ഞ ഡോക്ടറായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞ്, ഡോക്ടറായിട്ട് മൂപ്പര് മകൻ കുട്ടീന്റെ ഫാദർ സംസാരിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോ ഡോക്ടർ എന്തോ സീറ്റിൽ എന്തോ എഴുതി കൊടുത്ത് കുട്ടിക്ക് അതാ മാപ്പ് പറഞ്ഞിട്ടാണ് മൂപ്പര് എഴുതി കൊടുത്തത്. എന്താന്ന് ഇംഗ്ലീഷിലാണ്, എന്നെ കൊണ്ട് അറിയില്ല. ഇപ്പോ പ്രശ്നമൊന്നുമില്ല. സംസാരിക്കുമ്പോ ഇവിടെ ഉള്ളിലാണല്ലോ കട്ട് ചെയ്ത്, അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഭാവിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇനി ഒരു ഈ ഒരു കുട്ടിക്ക് പ്രശ്നങ്ങൾ വരരുത്. ഇപ്പോ നമ്മളിപ്പോ നാവിലായല്ലേ, വയറിനെ കാണിച്ചാൽ വലിയ പ്രശ്നമല്ലേ. ഓല് പറഞ്ഞേ കുട്ടി മാറിപ്പോയെന്നാണ് പറയുന്നത്. കുട്ടീനെ വേറെ കരഞ്ഞു. കുട്ടീനെ നാവിന് ഇതുവരെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. സംസാരിക്കുന്നു ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഒരു കൈക്ക് ഓപ്പറേഷൻ ചെയ്ത് അവിടെ കുട്ടീനെ കൊണ്ടുപോയി കിടത്തിക്കുന്നു വാർഡിലേക്ക് ആക്കിന്. അപ്പൊ ഒരു കംപ്ലൈന്റ് ഒന്നും ഇപ്പൊ കാണുന്നില്ല, കൈക്ക് ഒരു പ്രശ്നമൊന്നും കാണുന്നില്ല. കുട്ടി പരാതി കൊടുത്തിട്ടില്ല, കൊടുക്കണം, കൊടുക്കാൻ വേണ്ടി പോവാ. പരാതി കൊടുക്കും, മുന്നോട്ട് പോകും. ഡോക്ടർമാരടുത്ത് വന്ന ചികിത്സാ പ്രയോഗം, ഡോക്ടറുടെ ശ്രദ്ധ കുറവ്. കുട്ടി ചില ഡോക്ടർ പറഞ്ഞ ഓല് പറഞ്ഞ വേറൊരു കുട്ടി ഉണ്ടായിന്, അതേമാതിരി ഓപ്പറേഷൻ ഉണ്ടായിന്നാണ് അവിടുന്ന് പറയണത്. ഡോക്ടർമാരൊക്കെ ഇനി ഇനിയൊരു ഈ കുട്ടിക്ക് ഇത് കോളേജിൽ ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ ഇനി ആർക്കും വരരുത്. ചില ഇപ്പൊ ഇവിടെ വായിലതിനെ കൊണ്ട് വലിയ പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി വായിലേക്ക് എന്താ പ്രശ്നം വരാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വേറെ എവിടെയെങ്കിലും തലക്കോ വയറിനോ കാണിച്ചാലോ. പല ഓപ്പറേഷത്തിന് പല ആളുകളും വരുന്നല്ലേ, ചിലപ്പോൾ വയറിന് ഓപ്പറേഷൻ ചെയ്യുന്നിടത്ത് തലക്ക് ഓപ്പറേഷൻ ചെയ്തു പോയാലോ. നേഴ്സ് പറഞ്ഞ്, നേഴ്സിനോട് ചോദിച്ചപ്പോ നേഴ്സ് പറഞ്ഞോലെ കുട്ടിക്ക് നാവിനാണ് ചെയ്തത്. ഓല അപ്പം തന്നെ അങ്ങോട്ട് കൊണ്ടുപോയി പറഞ്ഞു, ഞാനല്ലോ ഞാൻ ജോലിക്ക് പോയത്, ഇനി അപ്പൊ കേട്ടപ്പോ വന്നതാണ്. സൂപ്രണ്ട് പറഞ്ഞ ഡോക്ടറെ കേട്ട് നടപടി നമ്മൾ എടുക്കാൻ അറിയിട്ടാണ് മൂപ്പര് ഇത് ഈ പരാതി എഴുതി വാങ്ങിയത്. ഒല് സംസാരിച്ചിട്ട് അതിന് വേണ്ടി നടപടി നമ്മൾ സ്വീകരിക്കുന്ന പറഞ്ഞിട്ടാണ് ഉറപ്പ് തന്നിട്ടാണ് സ്വീകരിക്കാന്നാണ് നടപടി എടുക്കാന്നാണ് സൂപ്രണ്ട് പറഞ്ഞത്. അതിൽ വിശ്വസിക്കാണ്. പോലീസ് സ്റ്റേഷനിൽ പരാതി ഇപ്പം കൊടുക്കും, ഇപ്പം കൊടുക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജ് പോലീസിൽ താഴത്ത് കൊടുക്കണോ അതറിയില്ല ഞാൻ. അപ്പോൾ
ആ കുഞ്ഞിന്റെ കുടുംബമാണ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പരാതി കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുക്കാൻ പോകുന്നു പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഡോക്ടർ മാപ്പ് പറഞ്ഞത് കാരണം നിയമ നടപടിക്കില്ല എന്ന് കുഞ്ഞിൻ്റെ കുടുംബം പറഞ്ഞ ചില സൂചനകൾ വന്നിരുന്നു. അങ്ങനെയല്ല, അവർ നിയമ നടപടി മുന്നോട്ടേക്ക് പോവുകയാണ്. അതാദ്യം സൂപ്രണ്ട് ആ കുഞ്ഞിൻ്റെ നാക്കിനൊന്നും ഒരു കുഴപ്പമില്ല, ഡോക്ടർ പറഞ്ഞാൽ നാക്കിനൊന്നും ഒരു കുഴപ്പമില്ല, നന്നായി സംസാരിക്കുന്ന കുഞ്ഞാണ്. പറ്റിയത് പിഴവാണ്, ഇനി ഒരു കുഞ്ഞിന് അങ്ങനെ ഉണ്ടായിക്കൂടാ, അതുകൊണ്ട് നിയമ നടപടി മുന്നോട്ടേക്ക് എന്ന് പറയുകയാണ് കുഞ്ഞിൻ്റെ കുടുംബം.